നൈട്രജൻ ധാരാളം അടങ്ങിയ വളങ്ങള് കറിവേപ്പിലയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ചാണകം, ഗോമൂത്രം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, കമ്പോസ്റ്റ്, മുരിങ്ങയില ജ്യൂസ് ഇവയൊക്കെ നമുക്ക് കറിവേപ്പില ചെടിക്ക് കൊടുക്കാവുന്നതാണ്. പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കറിവേപ്പില ചെടിക്ക് കൊടുത്ത വളമാണ് തേയില മട്ട്. മധുരം ഉള്ളതാണെങ്കിൽ അത് കഴുകിയിട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കുവാനായിട്ട്. അപ്പോ തേയില ഉണ്ടാകുന്ന ഈ തേയില വേസ്റ്റില് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു വളർച്ചാ ത്വരകവും കൂടിയാണ്. ഇതില് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ കൂടുതൽ അടങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെടികൾ വളർന്നു വരുന്നതായിരിക്കും. വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഈ രീതിയിൽ തന്നെ നമുക്ക് തടത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് പുതിയ തളിരിലകൾ വരുവാനും നല്ല പച്ചപ്പോട് കൂടിയിട്ട് വളരുവാനും കുഞ്ഞു തൈകളൊക്കെ പെട്ടെന്ന് വളരുവാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ നമ്മളിത് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഫെർട്ടിലൈസർ ആണ്. പൂച്ചെടികളിലൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടാകുവാനും ഒക്കെ ഇലച്ചെടികൾക്കും ഇത് വളരെ നല്ലതാണ്. യാതൊരു വളവും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലത്ത് നടുന്ന സമയത്ത്.